നമസ്കാരം ടോപ് ടെന്നിലേക്ക് സ്വാഗതം. വൈദ്യുത വിതരണ മേഖലയിൽ സ്വകാര്യ കമ്പനികൾക്കും അവസരം നൽകുന്ന ബില്ല് കേന്ദ്ര സർക്കാർ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചു. കർഷക സംഘടനകളും പ്രതിപക്ഷവും ശക്തമായി എതിർപ്പ് തുടരുന്നതിനിടെയാണ് കേന്ദ്ര തീരുമാനം. ഇതിലൂടെ സ്വകാര്യ കമ്പനികൾക്ക് വൻ ലാഭമുണ്ടാകുമെന്നും കർഷകർക്കും സാധാരണക്കാർക്കുമുള്ള വൈദ്യുതി നിരക്ക് വർദ്ധിക്കുമെന്നുമാണ് വിമർശനം. എന്നാൽ ഊർജ്ജ മേഖലയിൽ മത്സരക്ഷമത കൊണ്ടുവരാനും ഉപയോക്താക്കൾക്ക് ഇഷ്ടമുള്ള വിതരണ കമ്പനികളെ തെരഞ്ഞെടുക്കാനും അവസരമുണ്ടാക്കുമെന്നാണ് സർക്കാരിന്റെ വാദം. വൈദ്യുതി ഉൽപ്പാദനം, പ്രസരണം, വിതരണം, കൊടുക്കൽ വാങ്ങലുകൾ എന്നിവ സംബന്ധിച്ച നിയമങ്ങളെ ഏകീകരിക്കാനായി കൊണ്ടുവന്ന 2003 വൈദ്യുതി നിയമത്തിൽ ഭേദഗതി വരുത്താനാണ് ബിൽ കൊണ്ടുവരുന്നത്. സംസ്ഥാനത്തിന്നും കനത്ത മഴയ്ക്ക് സാധ്യത. മധ്യ വടക്കൻ ജില്ലകളിൽ കൂടുതൽ മഴ ലഭിക്കും. 9 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കോട്ടയം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. നാളെ കോട്ടയം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ബുധനാഴ്ച തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം ഇന്ന് തീവ്ര ന്യൂനമർദ്ദമായി മാറിയേക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ മഴ ലഭിച്ച പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിലിലും ഉരുൾപൊട്ടലിലും സാധ്യതയുള്ളതിനാൽ മലയോര മേഖലയിൽ ജാഗ്രത തുടരണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. ജലനിരപ്പ് കുറയാത്തതിനെ തുടർന്ന് ഇടുക്കി അണക്കെട്ടിൽ നിന്ന് കൂടുതൽ വെള്ളം തുറന്നുവിടാൻ ആരംഭിച്ചു. നേരത്തെ തുറന്ന 3 ഷട്ടറുകളും 80 സെന്റിമീറ്റർ ഉയർത്തി. സെക്കൻഡിൽ 1.5 ലക്ഷം ലിറ്റർ വെള്ളമാണ് തുറന്നുവിടുന്നത്. ഇടുക്കി അണക്കെട്ടിൽ നിലവിൽ 2385.18 അടിയാണ് ജലനിരപ്പ്. കനത്ത മഴയെ തുടർന്ന് മുൻകരുതലായി ഇടുക്കി അണക്കെട്ടിന്റെ ചെറുതോണിയിലെ 3 ഷട്ടറുകൾ കഴിഞ്ഞ ദിവസം തുറന്നിരുന്നു. എന്നാൽ ജലനിരപ്പിൽ കാര്യമായ വ്യത്യാസമുണ്ടാകാത്തതിനെ തുടർന്നാണ് കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നത്. ഇന്നലെ 10 മണിക്കാണ് 3-ാമത്തെ ഷട്ടർ 70 സെന്റിമീറ്റർ ഉയർത്തി സെക്കൻഡിൽ 50,000 ലിറ്റർ വെള്ളം തുറന്നുവിട്ടത്. എന്നാൽ ജലനിരപ്പ് താഴാതിരുന്നതോടെ 2-ഉം 4-ഉം ഷട്ടറുകൾ കൂടി ഉയർത്തി 1 ലക്ഷം ലിറ്റർ ആക്കി. എന്നിട്ടും ജലനിരപ്പ് താഴാത്തതിനാലാണ് കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നത്. പത്തനംതിട്ട ജില്ലയിലെ കക്കി ആനത്തോട് ഡാമിന്റെ 4 ഷട്ടറുകൾ ഉയർത്തി ജലം പുറത്തേക്ക് ഒഴുക്കുന്നു. ഇതുമൂലമുള്ള അപകട സാധ്യത കണക്കിലെടുത്ത് പമ്പാ നദിയിൽ പള്ളിയോടങ്ങൾ, വള്ളങ്ങൾ, ബോട്ടുകൾ, കടത്ത് എന്നിവ ഇറക്കുന്നതും ഉപയോഗിക്കുന്നതും നിരോധിച്ചു. സുരക്ഷ കണക്കിലെടുത്ത് ഒഴിവാക്കണമെന്ന് ജില്ലാ കളക്ടറും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സണുമായ ഡോക്ടർ ദിവ്യ എസ് അയ്യർ അറിയിക്കുകയായിരുന്നു. വിരമിച്ച സർക്കാരുദ്യോഗസ്ഥയായ വീട്ടമ്മയെ കൊലപ്പെടുത്തി അയൽപ്പക്കത്തെ വീട്ടിലെ കിണറ്റിലിട്ടത് 21-കാരനായ അതിഥി തൊഴിലാളിയെന്ന് പോലീസ്. തിരുവനന്തപുരം കേശവദാസപുരം രക്ഷാപുരി മീനങ്കുന്നിൽ വീട്ടിൽ ദിനരാജന്റെ ഭാര്യ മനോരമയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ പ്രതി ആദമലിക്കായി പോലീസ് തിരച്ചിൽ ശക്തമാക്കി. 2 മാസം മുൻപ് മാത്രമാണ് ആദമലി മനോരമയുടെ വീടിന് സമീപം താമസമാക്കിയത്. കൊല നടത്തി 68-കാരിയെ കിണറ്റിലിട്ടത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമെന്നാണ് നിഗമനം. നെടുമ്പാശ്ശേരി ദേശീയപാതയിലെ കുഴിയിൽ വീണുള്ള മരണത്തിൽ കേസെടുത്ത പോലീസ്. കരാർ കമ്പനിയായ ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിനെതിരെയാണ് കേസ്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്കാണ് കേസെടുത്തിരിക്കുന്നത്. റോഡ് അറ്റകുറ്റപ്പണി നടത്തുന്നതിൽ കരാർ കമ്പനിക്ക് വീഴ്ച പറ്റിയെന്ന് പോലീസ് അറിയിച്ചു. 18 വർഷത്തെ അറ്റകുറ്റപ്പണി നടത്താൻ കരാർ കമ്പനിക്ക് ബാധ്യതയുണ്ട്. ഇതിൽ കമ്പനി വീഴ്ച വരുത്തിയെന്നാണ് പോലീസ് വ്യക്തമാക്കിയത്. കഴിഞ്ഞ ദിവസം നെടുമ്പാശ്ശേരി ദേശീയപാതയിലുണ്ടായ അപകടത്തിൽ അങ്കമാലി ബദരിയ ഹോട്ടലിലെ ജീവനക്കാരനായ ഹാഷിമാണ് മരിച്ചത്. ജോലി കഴിഞ്ഞ് മടങ്ങവെയായിരുന്നു ഹാഷിം അപകടത്തിൽപ്പെട്ടത്. നെടുമ്പാശ്ശേരി മാർ അത്തനേഷ്യസ് സ്കൂളിന് മുന്നിലെ കുഴിയിൽ വീണ ഹാഷിമിന് മേൽ മറ്റൊരു വാഹനം കയറിയിറങ്ങുകയായിരുന്നു. സംഭവസ്ഥലത്ത് തന്നെ ഹാഷിം മരിച്ചിരുന്നു. കോഴിക്കോട് മേയർ ബീന ഫിലിപ്പ് സംഘപരിവാർ പരിപാടിയിൽ പങ്കെടുത്തത് വിവാദത്തിൽ. ബാലഗോകുലത്തിന്റെ പരിപാടിയിൽ പങ്കെടുത്തതാണ് വിവാദത്തിന് വഴിവെച്ചത്. ഇന്നലെ ബാലഗോകുലം സംഘടിപ്പിച്ച മാതൃസമ്മേളനം ഉദ്ഘാടനം ചെയ്തത് മേയറായിരുന്നു. ഇതിന്റെ ചിത്രവും വീഡിയോയും പുറത്തു വന്നതോടെയാണ് പരിപാടി വിവാദത്തിലായത്. ശ്രീകൃഷ്ണ പ്രതിമയിൽ തുളസിമാല ചാർത്തിയാണ് മേയർ വേദിയിലെത്തിയത്. കേരളത്തിലെ ശിശുപരിപാലനം മോശമാണെന്നും ഉത്തരേന്ത്യക്കാരാണ് കുട്ടികളെ നന്നായി സ്നേഹിക്കുന്നതെന്നും മേയർ ബീന ഫിലിപ്പ് പരിപാടിയിൽ പറഞ്ഞിരുന്നു. പ്രസവിക്കുമ്പോൾ കുട്ടികൾ മരിക്കുന്നില്ല എന്നതിലല്ല, മറിച്ച് കുട്ടിക്കാലത്ത് കുട്ടികൾക്ക് എന്ത് കൊടുക്കുന്നു എന്നതാണ് പ്രധാനമെന്നും മേയർ പറഞ്ഞു. ജലനിരപ്പ് ഉയർന്നതോടെ വയനാട് ജില്ലയിലെ ബാണാസുര സാഗർ ഡാം തുറന്നു. രാവിലെ 8 അണക്കെട്ടിന്റെ 1 ഷട്ടർ 10 സെന്റിമീറ്ററാണ് ഉയർത്തിയത്. സെക്കൻഡിൽ 8.50 ഘനയടി വെള്ളമാണ് പുറത്തേക്ക് ഒഴുക്കുക. ആവശ്യമെങ്കിൽ 35 ഘനയടി വെള്ളം തുറന്നുവിടാൻ അനുമതിയുണ്ട്. പുഴകളിൽ ഇറങ്ങി മീൻ പിടിക്കരുത് എന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പോലീസിനെ അണക്കെട്ടിന്റെ പരിസരത്ത് വിന്യസിച്ചിട്ടുണ്ട്. ജലനിരപ്പ് ഉയർന്നതോടെ ബാണാസുര സാഗറിൽ റെഡ് അലർട്ട് നൽകിയിരുന്നു. ജലസംഭരണിയിൽ ജലനിരപ്പ് 773.50 മീറ്റർ എത്തിയ സാഹചര്യത്തിൽ ഇന്നലെ പുലർച്ചെയായിരുന്നു റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത്. കൊല്ലം ജില്ലയിൽ തീരദേശ ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായ കല്ലിടലിന് അടുത്ത ആഴ്ച തുടക്കം. പരവൂർ കാപ്പിൽ മുതൽ കരുനാഗപ്പള്ളി അഴീക്കൽ പണിക്കർക്കടവ് വരെ 51 കിലോമീറ്റർ ദൂരത്തിൽ തീരദേശ ഹൈവേ യാഥാർത്ഥ്യമാക്കാൻ 139.59 ഏക്കറാണ് ഏറ്റെടുക്കുന്നത്. 3 റീച്ചായാണ് നിർമ്മാണം.
കാപ്പിൽ മുതൽ തങ്കശ്ശേരി വരെ നീളുന്ന ഒന്നാമത്തെ റീച്ചിൽ 62.61 ഏക്കറും തങ്കശ്ശേരി മുതൽ ശക്തികുളങ്ങര വരെ രണ്ടാമത്തെ റീച്ചിൽ 20 ഏക്കറും ഇടപ്പള്ളിക്കോട്ട മുതൽ അഴീക്കൽ പണിക്കർ കടവ് വരെ മൂന്നാമത്തെ റീച്ചിൽ 56.98 ഏക്കറുമാണ് ഏറ്റെടുക്കുന്നത്. കാപ്പിൽ തങ്കശ്ശേരി ഇടപ്പള്ളിക്കോട്ട അഴീക്കൽ പണിക്കർ കടവ് റീച്ചുകളിലാണ് അടുത്ത ആഴ്ച മുതൽ കല്ലിടൽ ആരംഭിക്കുക. പിങ്ക് കല്ലാണ് സ്ഥാപിക്കുക. തങ്കശ്ശേരി ശക്തികുളങ്ങര റീച്ചിൽ കല്ലിടൽ നടത്താൻ കരാറുകാരനെ ക്ഷണിച്ച് നോട്ടീസ് നൽകി. നിരോധിത ഉത്തേജക ലഹരിമരുന്നായ MDMA-യുമായി 3 യുവാക്കളെ വെള്ളയിൽ പോലീസ് അറസ്റ്റ് ചെയ്തു. പന്തീരാങ്കാവ് പൂളേങ്കര നടുക്കണ്ടിപ്പറമ്പ് ഷിജാഹ്, കല്ലായി അമ്മാറമ്പത്ത് മുഹമ്മദ് ആഷിഖ്, കല്ലായി അമ്മാറമ്പത്ത് മുഹസിൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. വാഹനത്തിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ ക്രിസ്റ്റൽ രൂപത്തിലുള്ള 6 ഗ്രാം MDMA-ആണ് കണ്ടെടുത്തത്. കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതി 4-ൽ ഹാജരാക്കിയ പ്രതികളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു.